സ്ഥലമുണ്ടല്ലോ പാടച്ച തമ്പുരാൻ വിചാരിച്ചാലും കാണൂല കാണൂല അല്ല നിങ്ങളെ ഇന്നലെ വെച്ചോളി ഇതിപ്പോ നമ്മള് കരുതുന്നു നമ്മളെ ആരെങ്കിലും തിരിഞ്ഞു വരുന്നത് അതല്ല ഉസ്താദേ ഞമ്മളെ കേക്കപ്പാത്ത പേരേലും നീതി എടുക്കാൻ പോയില്ലേ നീതി കാണിച്ചറാന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് 16 ഞാനെത്തി ആയുഷ്മാൻ ഭവ ഏതോ ഗ്ലാമറോ തതോ മഹാദേവ ശംഭോ മഹാദേവ എടോ ഉസ്താദി താൻ ഇവിടെ പേടിച്ചു വരച്ചൊരു മാൻപേടെ പോലെ കഴിയുകയാണ് നമ്മൾ അങ്ങനെ താനിങ്ങനെ കൂട്ടിലടച്ച വെരികിനെ പോലെ ആവാതെ എല്ലാം സില്ലിയായി എടുക്ക് വല്ലാതെ പേടി തോന്നുമ്പോൾ ഇതാ എന്റെ ഈ മന്ത്രം ജേ മരുഭൂമിക്ക് മണൽ അടിക്കല്ലേ മഹാദേവ എടോ ഉസ്താദെ എല്ലാം വെറും മായ വെറുതെ ഓരോന്ന് ഓർമ്മിപ്പിക്കാതെ നിങ്ങൾ ഇങ്ങനെ വെറും വർത്താനം പറയാതെ കാര്യത്തിൽ കിടക്കീന്ന് പുറത്ത് പോലീസും സർക്കാരും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുമ്പോ ഓരോ എടോ അതെല്ലാം വെറും നാടകം പോലീസും സർക്കാരും അല്ല നമ്മുടെ പ്രശ്നം ചില നശിച്ച പത്രക്കാരുണ്ട് കക്കൂസിൽ വരെയല്ലേ ക്യാമറ വെച്ചാണ് നശിച്ചവന്മാര് അതിന്റെ ഇടയ്ക്കല്ല ഒത്തിന്റെ ഒരു ബലി പൊട്ടിക്കല് എന്നാ തർക്കേടില്ല ഒത്തിരി നെന്നെ തിരഞ്ഞുകൊണ്ട് കൊണ്ടാലി മനസമാധാനമായിട്ട് ജീവിക്കല്ലേനോ രണ്ടു കുപ്പി പച്ചവെള്ളത്തിൽ ഒന്ന് കുപ്പി ഊതി പൈസ ഇങ്ങനെ വരും എല്ലാം എടോ കളി എന്നോട് വേണ്ട ഞാനൊരു പറക്കൽ പറക്കും പിന്നെ ഭൂമിയുടെ ഏതറ്റത്താണ് പൊങ്ങുന്നതെന്ന് ഒരേ പൊണ്ണും കാണാനാവില്ല പണം പണമെറിയും ഞാൻ അതിനു മുന്നിൽ വീഴാത്ത ഒരു പോലീസുമില്ല പട്ടാളവുമില്ല അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതിയല്ല നോട്ട് കെട്ടുകൾ എടുക്കും ഞാൻ ഒരിക്കലും താനൊന്നൊരുങ്ങേണ്ടി വരും
തന്റെ കുറച്ച് ആളുകൾ ഇറക്കേണ്ടി വരും. അല്ല ഇതെന്താ പറയുന്നു തെളിയിച്ച് പറ എന്റെ ലാമറേ. കുറച്ച് കാശും എറിയേണ്ടി വരും. എടോ ഉസ്താദേ, താൻ തന്റെ ആളുകൾ ഇറക്കി ഒരു കളി കളിക്കണം, ഒരു സമുദായ കളി. ഞങ്ങളുടെ സ്വാമിമാർക്ക് നേരെ ഒരു വെടി. കൂട്ടത്തിൽ രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങൾ കണ്ടെത്തേ. തിരിച്ച് ഞാനും അറിയും ചില തൃശൂലങ്ങൾ. അതിലാളി കത്തണം നമ്മുടെ സംസ്ഥാനം. പിന്നെ നമ്മയൊക്കെ ആര് നോക്കാൻ? മുഴുവൻ ക്യാമറ കണ്ണുകളും പത്രക്കാരും അതിന്റെ പിന്നാലെ നെട്ടോട്ടമോടും. എല്ലാം ഒന്നടങ്ങിയിട്ട് പുതിയ പേരിൽ പുതിയ തന്ത്രങ്ങളുമായി നമ്മൾ വീണ്ടും വരും. അന്ന് ഈ മനോരോഗികൾ എല്ലാം മറന്ന് നമ്മെ പൂമാലയിട്ട് സ്വീകരിക്കും. സമുദായ കളിക്ക് സമുദായ കളി.